ഫസ്റ്റ് നൈറ്റ് രചന സഫ്രീന, അവതരണം സാലിം കരുളായി. മുന്നിലിരിക്കുന്ന ഉണ്ണിയുടെ കൂട്ടുകാരെ കാണെ പൂർവിച്ചിരിക്കണോ കരയണമെന്ന അവസ്ഥയിലായി. അവൾക്കാകെ ചമ്മൽ തോന്നാൻ തുടങ്ങി. താൻ കാരണമല്ലേ ഉണ്ണിയുടെ കവളിൽ പാട് വന്നത്? പക്ഷെ ഇതുവരെ കണ്ണന്റെ മുഖത്തൊന്നും ഇതുപോലൊരു പാട് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഇവരൊക്കെ എന്നെ കുറിച്ച് എന്ത് കരുതുന്ന ചിന്ത പൂർവിയിലാകെ വെപ്പാളം നിറച്ചു. ഒരു കിസ് പോലും ചെയ്യാത്ത ഞാൻ ഇവരുടെ മുന്നിൽ ഇപ്പോ ഒരു വികാര ജീവിയായില്ലേ? പൂർവി മനസ്സിൽ പറഞ്ഞു. അവൾക്ക് അവളോട് തന്നെ നീരസം തോന്നി. ഛേ, ഇനി എങ്ങനെ ഞാൻ എല്ലാവരുടെയും മുഖത്ത് നോക്കും? നേരത്തെ ഉണ്ണി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് അവൾ ചിന്തിച്ചിരുന്നുള്ളൂ. ഇപ്പോഴാണ് അവൾ അവളുടെ കാര്യം ചിന്തിക്കുന്നത്. ഉണ്ണിയേക്കാൾ നാണക്കേട് അതിന് കാരണക്കാരായ തനിക്കായിരിക്കുമെന്ന്. അല്ല മോളെ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങോട്ട് പോര്. ശിവന്റെ ശബ്ദമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത്. അവളെല്ലാവരെയും ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് വേഗം യശോദയുടെ അടുത്ത് പോയി നിന്നു. പെങ്ങളെ, കേട്ടിക്കുവനെ കണ്ടില്ലല്ലോ ഇതുവരെ, എഴുന്നേറ്റിട്ടില്ലേ? ആക്കു ചോദിച്ചു. ഉണ്ണിയേട്ടൻ വരുന്നുണ്ട്. അവളുടെ മുഖത്ത് നോക്കാതെ തല കുമ്പിട്ട് തന്നെ അവൾ അതിന് മറുപടി നൽകിയിരുന്നു. പൊതുവെ അവൾക്ക് ആൺകുട്ടിയുടെ മുഖത്ത് നോക്കി സംസാരിക്കണ എന്തോ ചമ്മലാണ്. അല്ല, നിങ്ങൾ എപ്പോ വന്നു? അത് ചോദിച്ചുകൊണ്ട് കണ്ണൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നു. പൂർവി കണ്ണന്റെ ശബ്ദം കേട്ട് വേഗം തല ഉയർത്തി നോക്കി. അന്നേരം കണ്ടു ഒരു പുഞ്ചിരിയാലെ കണ്ണന്റെ പിറകെ വരുന്ന ഉണ്ണിയെ. അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോ അവളിൽ ആശ്വാസം നിറഞ്ഞു. എന്റെ പെങ്ങളെ, കെട്ടിയോനെ മാത്രം നോക്കിയാലോ, ഞങ്ങളും മുന്നിലുണ്ട്, ഫൈസി തമാശ രൂപേണ പറഞ്ഞു. അത് കേട്ട് പൂർവി വേഗം മുന്നിലുള്ള നോട്ടം മാറ്റി പാറു ചെന്ന് പൂർവിയുടെ അടുത്ത് നിന്നുകൊണ്ട് മെല്ലെ ചെവിയില് പറഞ്ഞു. കൊച്ചു കള്ളി, അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തല്ലേ? അത് കേട്ട് പൂർവി നാണത്തോടെ ചിരിച്ചു. ആ സമയം അക്കുവും ഫൈസിയും കിച്ചു ഉണ്ണിയുടെ മുഖം സ്കാൻ ചെയ്യുകയായിരുന്നു. എന്തോ മനസ്സിലായതുപോലെ അവർ പരസ്പരം മാക്കി ചിരിക്കാൻ തുടങ്ങി. അവരുടെ ചിരിയുടെ അർത്ഥം മനസ്സിലായതുപോലെ ഉണ്ണി അവരെ നോക്കി പോടാന്ന് ചുണ്ടനക്കി. അയ്യോ, എന്റെ മോനെ മുഖത്ത് എന്ത് പറ്റി? ഉണ്ണിയുടെ മുഖത്തെ പാട് കണ്ട് യശോദ വേവലാതിയോടെ ചോദിച്ചു. കണ്ണൻ കുടിച്ചോടുന്ന ചായ തരിപ്പ് കയറി ചുമക്കാൻ തുടങ്ങി. ആ ചുമക്കുന്നിടയിലും ഒരു വല്ലാത്ത ചിരിയുണ്ടായിരുന്നു അവന്റെ മുഖത്ത്. ഷോ, എല്ലാം കയ്യിന്ന് പോയി. പൂർവി സ്പോട്ടിൽ തന്നെ ഉയർത്തിയ തലതായി. ശിവനാണെങ്കിൽ ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു. ശിവേട്ടാ, ഇതൊന്ന് നോക്കി, എട്ടാലി കടിച്ചതുപോലെ ഉണ്ട്. അയ്യോ, ഇനിയും ചിരിക്കാതിരിക്കാൻ എനിക്ക് വയ്യേ. അത് പറഞ്ഞ് കിച്ചു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അയ്യോ യശോദാമേ, അത് എട്ടുകാലിയുടെ പണിയല്ല, ഇരു. കിച്ചു ചിരിക്കുന്നതിനിടയിലും പറയാൻ ശ്രമിച്ചു. അപ്പോഴേക്ക് കണ്ണൻ കിച്ചുവിന്റെ വായ മൂടിയിരുന്നു. കള്ള പോന്നി, വിളിച്ച് കൂവലടാ അമ്മയടാ, കണ്ണൻ കിച്ചുവിന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു. ഉണ്ണിനി ചമ്മൻ ബാക്കിയില്ലെന്ന പോലെ ശിവനെ ദയനീയമായി നോക്കി. പൂർവി വേഗം പാറുവിനെ പിന്നിൽ ഒളിച്ചു. ഉണ്ണി, എന്താ നീ ഒന്നും പറയാതെ വാ, അമ്മ പച്ചപ്പാന്ത് പൊരുട്ടി തരാം. യശോദയിൽ ആ നേരം മാതൃസ്നേഹം നിറഞ്ഞു നിന്നു. അവനിപ്പോ ഒരു ഭർത്താവ് കൂടിയാണെന്ന കാര്യം മറന്നുപോയിരുന്നു. അതിനാൽ അത് എങ്ങനെ വന്നു എന്ന് അവർ ഓർത്തില്ല. അയ്യോ എന്റെ അമ്മേ, അത് പേടിക്കാൻ മാത്രം ഒന്നുമില്ല, ഉറങ്ങി എഴുന്നേൽക്കുമ്പോ കാട്ടിൽ ചെറുതായി ഒന്ന് തട്ടിയതാ. യശോദയുടെ വേവലാതി കണ്ട് ഉണ്ണി അമ്മയുടെ മുഖം കയ്യിലെടുത്ത് സ്നേഹത്തോടെ പറഞ്ഞു. എഴുന്നേൽക്കുമ്പോ ശ്രദ്ധിക്കേണ്ടേ മോനെ? അത് പറഞ്ഞ് യശോദ കവളിൽ തലോടി. യശോദെ, എന്റെ ഷർട്ട് ഒന്ന് എടുത്തു തന്നെ, ഞാനൊന്ന് കവല വരെ പോയിട്ട് വരട്ടെ. വിഷയം മാറ്റാനെന്നോണം ശിവൻ പറഞ്ഞു. എന്നാ മക്കളിൽ നിന്ന് സംസാരിക്ക്, ഞാൻ വേഗം പോയി വരാം. അത് പറഞ്ഞ് ശിവൻ യശോദയും കൂട്ടി അകത്തേക്ക് നടന്നു. അവരകത്തേക്ക് പോയിന്ന് കണ്ടപ്പോ കിച്ചുമെല്ലാം ഉണ്ണിയുടെ അടുത്ത് വന്ന് കവളിൽ തലോടി പൂർവിയെ ഇടങ്ങണ്ടിട്ട് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇതെന്താടാ സംഭവം? ഡാടാ വേണ്ട വേണ്ട, ഉണ്ണിക്ക് അപട ഗൗരവത്തോടെ പറഞ്ഞു. ഇതൊക്കെ കാണെ പൂർവി പതർച്ചയോടെ പാറുവിന്റെ പിറകിൽ തന്നെ നിന്നു. എന്നിരുന്നാലും അവളുടെ ചുണ്ടിൽ ആരും കാണാത്ത നാണപ്പൂക്കൾ വിടർന്നിരുന്നു. പിന്നെ ചെങ്ങാതിമാരെല്ലാരും കൂടി അവരിട്ട് കളിയാക്കാൻ തുടങ്ങി. ഡാ അതൊക്കെ പോട്ടെ, വണ്ടിയൊക്കെ സെറ്റായോ? ഉണ്ണി വേഗം വാക്ക് മാറ്റാണെന്നോണം ചോദിച്ചു. അതൊക്കെ സെറ്റാണ് മോനെ, ഫൈസി പറഞ്ഞു. അവ റൂമിന്റെ കാര്യടാ? കാണാൻ ചോദിച്ചു. അതൊക്കെ ഓക്കെയാണ്, നമ്മൾ പോയാൽ മാത്രം മതി. അക്കോണേ, എന്നാൽ ഇന്ന് രാത്രി തന്നെ പുറപ്പെടാം, കണ്ണൻ ഉത്സാഹത്തോടെ പറഞ്ഞു. ഇവര് പറയുന്നൊന്നും മനസ്സിലാവാതെ പൂർവിയും പാറുവും പരസ്പരം നോക്കി. കണ്ണേട്ടാ, നിങ്ങൾ എവിടെ പോണ കാര്യ പറയുന്നേ? പാറു ചോദിച്ചു. അവ നിങ്ങൾ ഇവരോടൊന്നും പറഞ്ഞില്ലേ? കിച്ചു രണ്ടാളോടും ചോദിച്ചു. ഏയ് ഇല്ലടാ, ഒരു സർപ്രൈസ് ആയിക്കൊണ്ടെന്ന് വിചാരിച്ചു, ഉണ്ണി പറഞ്ഞു. പാറു, പൂർവി, നിങ്ങൾ വേഗം പോയി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തോ, ഊട്ടിയിലേക്ക് ഒരു ചെറിയ ഹണിമൂൺ ട്രിപ്പ്, നമ്മൾ കപ്പിൾസ് മാത്രം. കണ്ണൻ രണ്ടാളോടും പറഞ്ഞു. അത് കേട്ട് ഇരുവരുടെയും കണ്ണുകൾ തിളങ്ങി. അത് കാണെ കണ്ണന്റെയും ഉണ്ണിയുടെയും ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. അവിടെ നല്ല തണുപ്പായിരിക്കില്ലേ കണ്ണേട്ടാ? പാറു ആവേശത്തോടെ ചോദിച്ചു. പിന്നെ അതാണല്ലോ, അവിടേക്ക് തന്നെ പോണേ, കണ്ണനൊരു താളത്തിൽ പറഞ്ഞു. പൂർവി ഉണ്ണിയെ വിടർന്ന കണ്ണാല നോക്കി. അതേസമയം തന്നെയാണ് ഉണ്ണിയും അവളെ നോക്കിയത്. ഒരു നിമിഷം ഇരുവിടെയും മിഴികൾ പരസ്പരം കോർത്തു. എന്റെ ഉണ്ണിയെ, പോയി വരുമ്പോഴേക്കും മുഖം മൊത്തം സീല് വെക്കുവോ? ഇവരുടെ നോട്ടം കണ്ട് കിച്ചു കളിയോടെ വിളിച്ചു പറഞ്ഞു. അത് കേട്ടപാടെ പൂർവിയുടെ തല വീണ്ടും താണു. അത് കേട്ടുകൊണ്ടാണ് മാളു കയറി വന്നത്.
ഉണ്ണിയേട്ടൻ എവിടെ പോകുന്ന കാര്യം പറയുന്നേ? മാള് വേഗം ചെന്ന് ഉണ്ണിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കൊഞ്ചിലോടെ ചോദിച്ചു, അത് ഞങ്ങൾ എല്ലാരും ചേർന്ന് ഈ നൂടിയിലേക്ക് പോവാ. ഉണ്ണി ഒരു പുഞ്ചിരിയാലെ പറഞ്ഞു, എന്നാ ഞാനും വരും നിങ്ങളുടെ കൂടെ. അതിനെന്താ മോള് പോന്നോ? ഉണ്ണി ഒന്നും മാനിച്ചു കഥ വേഗം പറഞ്ഞു. ഉണ്ണി പറയുന്നത് കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ മിടിഞ്ഞു. ഡാക്കൂ, ഇവ ശരിക്കും പോട്ടനാണോ? കീച്ചോക്കന്റെ ചെവിയിൽ അടക്കം പറഞ്ഞു. പാറുവും പൂർവിയും പരസ്പരം നോക്കി. കണ്ണൻ ഉണ്ണിയെ കാണിച്ച് ഫൈസിയുടെ എന്തോ കണ്ണുകൾ കൊണ്ട് ആക്ഷൻ ഇട്ടു. അത് മനസ്സിലായതുപോലെ ഫൈസി ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു. ഡാ ഉണ്ണി, നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞ് ഫൈസി ഉണ്ണിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. കണ്ണൻ മാളുവിന്റെ തോളിലൂടെ കൈയിട്ട് കൊണ്ട് പറഞ്ഞു, മാളുട്ടി, നമുക്ക് വേറെ ദിവസം ശിവച്ചന്റെയും യശോദാമ്മയുടെ ഒപ്പം എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അത് കേട്ട് മാളുവിന്റെ സന്തോഷത്താൽ വിടുന്ന മുഖം വാങ്ങി. അപ്പൊ ഇന്ന് പോകുമ്പോ എന്നെ കൂട്ടില്ലേ? മാളിപ്പോ കരയുമെന്നായി. അത് കാണെ കണ്ണൻ ഉണ്ണിയെ മനസ്സാൽ സ്മരിച്ചു. ഞങ്ങളിപ്പോ പോകുന്നത് സ്ഥലമൊക്കെ കണ്ടുപിടിക്കാനല്ലേ, അപ്പൊ മാളുടിയെ കൂടെ കൊണ്ടുപോയാൽ ശരിയാവില്ല. ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു വന്ന് മാളുടിയെ കൂടെ ഒറ്റ പോക്കാണ്. സത്യം? മാള് വിരുമ്പിനിടയിലും കണ്ടുപിടുത്തിക്കൊണ്ട് ചോദിച്ചു. പിന്നെ അല്ലാതെ. അത് പറഞ്ഞ് കണ്ണൻ മെല്ലെ മാളുവിന്റെ ചെവിയോരോ മടക്കം പോലെ പറഞ്ഞു, അന്നേരം നമുക്ക് പാർവിനെയും പൂർവിയും ഇവിടെ നിർത്താം, പോരെ, അവരോട് പറയണ്ടോ. അത് കേട്ടപ്പോ മാള് വാപ്പത്തി ചിരിച്ചു. അത് കണ്ടപ്പോ കണ്ണന് സമാധാനായി. അതാണ് അവനും വേണ്ടിയിരുന്നത്. അടിക്കലടാ ആ അമ്മേ, ഉണ്ണിയുടെ രോദനം. ഫൈസി ഉണ്ണിയെ കുനിച്ച് നിർത്തി പുറം നോക്കി കൊടുക്കുവാണ്. മതിയടാ, എനിക്ക് പുറം വേദനിക്കുന്നടാ. അത് കേട്ടപ്പോ ഫൈസി ഒന്ന് അടങ്ങി. അപ്പോഴേക്കും മൂവരും അവിടെ എത്തിയിരുന്നു. ഡാടാ, വിവരമില്ലാത്തവനെ, ഹണിമൂണിന് പോകുമ്പോഴാണ് പെങ്ങളെ കൂടെ കൂട്ടുന്നേ, അക്കു പറഞ്ഞു. ഉണ്ണി ദയനീയമായി എല്ലാവരെയും നോക്കി. കണ്ണൻ എപ്പോഴും മിണ്ടാതെ നിൽക്കുവായിരുന്നു. കണ്ണന്റെ മൗനം കാണെ ഉണ്ണിക്ക് ചെറിയ പേടി തോന്നാതിരുന്നില്ല. എടാ ഉണ്ണി, നിനക്ക് ചേരുന്ന പേര് ഉണ്ണി എന്നല്ലടാ, മണ്ണുണ്ണി എന്നാണ്. കിച്ചു അതും പറഞ്ഞ് അവനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അതിനൊരു തുറച്ചുനോട്ടമായിരുന്നു ഉണ്ണിയുടെ മറുപടി. അതോടെ കിച്ചുവിന് ചിരി നിന്നിരുന്നു. കണ്ണൻ ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു. അത് കണ്ട് ഉണ്ണി ഒന്ന് പേടിച്ചു. കണ്ണൻ ഉണ്ണിയുടെ മുന്നിൽ വന്നു നിന്നു. അത് കണ്ട് ഉണ്ണി ഒന്ന് പതറി. പെട്ടെന്നാണ് കണ്ണൻ ഉണ്ണിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചത്. ഉണ്ണിയൊന്ന് പുറകോട്ട് വേച്ചു പോയെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ കണ്ണനെ നോക്കി. ദയവ് ചെയ്ത് എന്റെ ഹണിമൂൺ നീ ആയിട്ട് കൊളാക്കരുത്. ഇതൊരു സഹോദരന്റെ അപേക്ഷയെന്ന് കൂട്ടിക്കോ. കണ്ണ, ഞാൻ നായ നിനക്ക് നടത്തിയൊരു വിവരല്ലേ? അപ്പോഴേക്ക് കണ്ണന്റെ സ്വഭാവം മാറിയിരുന്നു. പെങ്ങളെ കൂട്ടിയാണോ ഹണിമൂണ് പോകുന്നേ? കണ്ണൻ ഉണ്ണിയോട് കത്തിക്കേറി. അത് കണ്ട് ബാക്കിയുള്ളവർ അവനെ കടിച്ചു കൊടയാനെന്ന പോലെ നിന്നു. ഉണ്ണി അവരുടെയും കൂടി കഞ്ഞിലാണല്ലോ മണ്ണിടാൻ ശ്രമിച്ചത്. ഉണ്ണി ബാമോനെ ചേട്ടൻ പറഞ്ഞു തരാലോ. അതും പറഞ്ഞു അക്കൗണ്ടിന്റെ അടുത്തേക്ക് വന്നു. ഇനി എന്നെ നിർത്തിപ്പോരിക്കരുത്, ഞാൻ നന്നായി എന്ന എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് ഉണ്ണി അവനെ നേരെ കൈ കൂപ്പി. ഓ, ഇവ പറഞ്ഞു തുറക്കുമ്പോ തന്നെ തല പെരുകുന്നു. കണ്ണൻ ഉണ്ണിയെ നോക്കി പലർമ്മിക്കൊണ്ടിരുന്നു. തെറ്റ് തന്റെ ഭാഗ്യത ആയതുകൊണ്ട് ഉണ്ണി തല കുനിച്ച് നിഷ്കുവായി നിന്നു. രാത്രിയോട് അവർക്ക് പോകാനുള്ള വണ്ണി കണ്ണന്റെ വീടിന് കുറച്ചു മാറിയുള്ള റോഡിൽ വന്ന് നിന്നു. അവർ 5 couples ഉള്ളതിനാൽ ചെറിയ ടെമ്പോ ടവറിലാണ് പോകുന്നത്. മറ്റുള്ളവരൊക്കെ നേരെ അവിടേക്ക് എത്തിക്കൊള്ളാന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതിനാൽ അവരുടെ വീട്ടിലേക്ക് പോയി കൂട്ടേണ്ട ആവശ്യമില്ല. യാത്ര പോകുന്നത് കൊണ്ട് പൂർവിയും പാറുവും സന്തോഷം കൊണ്ട് നിലത്തൊന്നുമല്ല. അവർ ബാഗൊക്കെ എടുത്ത് ഉമ്മറത്ത് വന്ന് നിന്നു. മക്കളെ, സ്വർണ്ണ കാഴ്ചി വെച്ചേക്ക്, അറിയാത്ത നാടാണ്, വല്ല കള്ളന്മാരും മറ്റും ഉണ്ടെങ്കിലോ? യശോദ കരുതലെന്നതുപോലെ പറഞ്ഞു. ഇല്ലമ്മേ, ഞങ്ങൾ താലിമാല മാത്രമേ അണിഞ്ഞുള്ളൂ, ബാക്കി കാലമാലയിൽ അഴിച്ചു വെച്ചു. പൂർവി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്നാ ശരി അച്ഛാ, അമ്മേ, ഞങ്ങൾ പോയി വരാം. അതും പറഞ്ഞ് കണ്ണനും ഉണ്ണിയും ബാഗൊക്കെ എടുത്ത് മുന്നോട്ട് നടന്നു. അവരുടെ പിറകെ തന്നെ പൂർവിയും പറവും. ഡാ, അവരെത്തിയോ? നടത്തത്തിൽ കണ്ണൻ ഉണ്ണിയോടായി ചോദിച്ചു. ആ, ഫൈസി എത്തിയെന്ന് വിളിച്ചു പറഞ്ഞു, മറ്റുള്ളവർ എത്തിയിട്ടില്ല. കുറച്ച് നടക്കാനുണ്ടായിരുന്നു മെയിൻ റോഡിലേക്ക്, ഒരു 5 minutes നടത്തും. അവരവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരായി വണ്ടിയിൽ കയറി. 4 double seats 3 single seats ഉള്ള വണ്ടിയായിരുന്നു അത്. പൂർവിയാണ് ആദ്യം കയറിയത്. അവൾ വേഗം ചെന്ന് 2nd double seat അന്നേരം അവളുടെ ഉള്ളിൽ സന്തോഷം തുടികൊട്ടുകയായിരുന്നു. തന്റെ പാതിയും മുതലുള്ള ആദ്യ യാത്ര, മണിക്കൂറുകളോളം ആ തോളിൽ ഒട്ടിച്ചേർന്നുള്ള സുന്ദരമായ യാത്ര, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൂടുതൽ അടുക്കാനുള്ള യാത്ര. ഈ യാത്രയിൽ തങ്ങളുടെ ഇടയിലുള്ള എല്ലാ അകൽച്ചയും കുറയണം. ഉറി മനസ്സിൽ ഉരുവിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ അവൾ അറിഞ്ഞിരുന്നില്ല ഈ യാത്രയിൽ അവൾ വേദനയുടെ കയ്പിനീര് കുടിക്കേണ്ടി വരുമെന്ന്, കണ്ണുനീർ തോരില്ലെന്ന്. ഉണ്ണിയും പൂർവിയുടെ അടുത്ത് വന്നിരുന്നു. പൂർവിയുടെ മുഖം നാണത്താൽ വിടുന്നു. അവരുടെ മുന്നിലായിട്ടാണ് കണ്ണനും പാറവും ഇരുന്നത്. അവരുടെ പിറകിലെ സീറ്റുകളിൽ ആൽബിയും വൈഫും അക്കുവും വൈഫും. അവസാനം കയറിയ ഫൈസിക്കും വൈഫിനും 2 double seats കിട്ടിയില്ല. അതുകൊണ്ട് ഫൈസി നിരാശയോടെ പറഞ്ഞു, അല്ലാ, നമുക്ക് സിംഗിളാണല്ലോ കിട്ടിയത്. ഫൈസിയുടെ മുഖത്ത് വിഷമം കണ്ട് ഉണ്ണിക്ക് വിഷമമായി. മറ്റുള്ളവർ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. വണ്ടിയിൽ കയറിയപ്പോ തന്നെ അവരവരുടെ ലോകത്ത് ചേക്കേറിയിരുന്നു. എന്നാ നീ ഇവിടെ ഇരുന്നോടാ, ഞാനും പൂർവി അവിടെ ഇരുന്നോളാം.
പെട്ടെന്നാണ് ഉണ്ണി എഴുന്നേറ്റതെന്ന് പറഞ്ഞത്. പൂർവി ഞെരലോടെ ഉണ്ണിയെ നോക്കി. അവളുടെ തോണ്ടക്കുള്ളിൽ വല്ലാത്ത ഗദ്ഗദം വന്ന് നിറഞ്ഞു. അവളുടെ മുഖത്ത് വെളിച്ചം മാറി അവൾ ഇട്ടാൽ മൂടപ്പെട്ടു. ഹൃദയം തീരെ പോലെ അലടിക്കാൻ കൊതിച്ചു. ഏയ്, പൂർവിക്ക് പ്രശ്നമുണ്ടോ ഇവിടെ ഇരിക്കുന്നതിൽ? ഫൈസി സംശയത്തോടെ ചോദിച്ചു. അവൾക്ക് ഒരു പ്രശ്നമല്ല ആലേ പൂർവി? അത് പറഞ്ഞ് ഉണ്ണി പൂർവിയെ നോക്കി. ഏയ് ഇല്ല, ഞാൻ അവിടെ ഇരുന്നോളാം. ഉള്ളിൽ നിന്നും കുതിച്ചുയരാൻ വെമ്പുന്ന കണ്ണീരിനെ അടക്കി അവൾ തല കുമ്പിട്ട് കൊണ്ട് പറഞ്ഞു. അവൾക്ക് അറിയാമായിരുന്നു താനിപ്പോ ഉണ്ണിയുടെ മുഖത്ത് നോക്കിയ കരഞ്ഞു പോകുന്നു. ആ നേരം അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യവും സങ്കടവും തോന്നി. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് കിച്ച് കയറി വന്നത്. കിച്ചുവിനെ കണ്ണനും ഉണ്ണിയും പിടിച്ചു പിടിയാലെ കൂട്ടിയതാണ്. താനിച്ചായതുകൊണ്ട് അവൻ വരില്ലെന്ന് പറഞ്ഞതാണ്. പിന്നെ ഇവർ നിർബന്ധിച്ചപ്പോ ഇവരുടെ കൂടെ പോകുന്നു. ഉണ്ണി അങ്ങനെ പറയുമ്പോ കിച്ചു ആദ്യം നോക്കിയത് പൂർവിയുടെ മുഖത്തേക്കായിരുന്നു. തിളങ്ങിയെന്ന മുഖം മങ്ങുന്നത് അവൻ വ്യക്തമായി കണ്ടിരുന്നു. സ്വന്തം ഭാര്യയുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന തേണ്ടി കിച്ച് പിറുപിറുത്തുകൊണ്ട് ഡ്രൈവറുടെ ഓപ്പോസിറ്റുള്ള സീറ്റിലിരുന്നു. അന്നേരവും അവൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി. ആ നേരം കണ്ടു തല കുനിച്ചുകൊണ്ട് മറു സൈഡിലുള്ള സിംഗിൾ സീറ്റിലിരിക്കുന്നു അവിടെ. കിച്ചുവിന്റെ മിഴികൾ ഉള്ളിലേക്ക് സഞ്ചരിച്ചു. അവിടെ എന്തോ വലിയ പുണ്യകർമ്മം ചെയ്ത സന്തോഷമായിരുന്നു. ആ നിമിഷം കിച്ചുവിന് തന്റെ സുഹൃത്തിനോട് വല്ലാത്ത ആമർഷം തോന്നി.